സംസ്കാരം, പാരമ്പര്യം, വിശ്വാസം എന്നിവ നിലനിൽപ്പിന്റെ നെടും തൂണുകളാക്കിയ കാഠ്മണ്ഡു. നേപ്പാളിന് ഒരു പുണ്യനാടിന്റെ ഛായ നൽകുകയാണ് കാഠ്മണ്ഡു ഇന്ന്. നഗരത്തിന് 5 കിലോമീറ്റർ വടക്ക് കിഴക്കായി ഭാഗ്മതി നദിയുടെ തീരത്ത് ഗോശാല തെരുവിൽ ഒരു മഹാത്ഭുതമുണ്ട്. AD 400 മുൻപേ ഉള്ള ചരിത്ര താളുകളിൽ ഇടം പിടിച്ച പശുപതിനാഥ ക്ഷേത്രം. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശിവ ആരാധനാലയങ്ങളിൽ മുഖ്യസ്ഥാനം പേറുന്ന ക്ഷേത്രം. പഗോഡ ക്ഷേത്രങ്ങളുടെ ശില്പവൈദഗ്ധ്യം അടുത്തറിയാൻ ഈ വലിയ ക്ഷേത്രം അവസരമൊരുക്കുകയാണ്. ഹെക്ടർ സ്ഥലത്ത് 24 മീറ്റർ ഉയരത്തിൽ 2 നിലകളിലായി സ്വർണഗോപുരങ്ങൾ. മൂന്നടി ഉയരമുള്ള സ്വയംഭുവായ പഞ്ചമുഖ ശിവലിംഗം. ശ്രീകോവിലിന് വെള്ളിയിൽ നിർമ്മിച്ച 4 വാതിലുകൾ. പടിഞ്ഞാറേ വാതിലിന് അഭിമുഖമായി 6 അടി ഉയരമുള്ള കറുത്ത കല്ലിൽ കൊത്തിയെടുത്ത നന്ദികേശൻ. '1979 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ക്ഷേത്രമാണിത്. ശിവരാത്രി നാളിൽ ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഈ ക്ഷേത്ര നടയിലെത്തുന്നു. ഭാഗ്മതി നദിയിലെ സ്നാനത്തിന് ശേഷമാണ് പശുപതിനാഥന്റെ അനുഗ്രഹത്തിനായി ഭക്തർ എത്തിച്ചേരുന്നത്. അനുഷ്ഠാനങ്ങളിൽ കാശി വിശ്വനാഥ ക്ഷേത്രത്തോട് നിരവധി സമാനതകൾ പശുപതിനാഥ ക്ഷേത്രത്തിനുണ്ട്. ഭാഗ്മതി തീരത്ത് ഒരുക്കിയിട്ടുള്ള ഘാട്ടുകളിൽ മോക്ഷപ്രാപ്തിക്കായി മൃതദേഹം ദഹിപ്പിക്കാനെത്തുന്നവരും നിരവധിയാണ്. നേപ്പാളിന്റെ ആത്മീയ പാരമ്പര്യം വിദേശികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന വലിയ ഉത്തരവാദിത്വവും പശുപതിനാഥ ക്ഷേത്രം ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നു. അതുകൊണ്ടുതന്നെ ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്കും ഈ ക്ഷേത്രം ഒരു റെഫറൻസ് ആണ്.